ഗുഡ് മോർണിംഗ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ ടു എവ്രിബഡി. അപ്പോ എന്താ പറയാ, എല്ലാവർക്കും 2023 എന്ന് പറയുന്ന ഒരു വർഷം നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പീക്കബൂ ആശംസിക്കുന്നു നിങ്ങൾക്ക്. അപ്പോ ഇന്നിപ്പോ ഞാൻ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചു ഒരു വീഡിയോ ചെയ്തേക്കാന്ന്. കാരണം കുറെ പേര് ഹെയർ കെയർ, സ്കിൻ കെയർ ഒക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കൂടുതലും ഹെയർ കെയർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഞാനങ്ങനെ ഭയങ്കര ഹെയർ കെയർ, ഭയങ്കര സ്കിൻ കെയറിൻ്റെ ആളൊന്നല്ല. അത്യാവശ്യം ചെറുതായിട്ടൊക്കെ കുറച്ച് മാത്രമേ കെയർ ചെയ്യാറുള്ളൂ. അത് രാവിലത്തെ സെയിം റൂട്ടീൻ തന്നെയാണ് രാത്രിയും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളായിട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വയ്ക്കുന്നു. പിന്നെ ഈ റുട്ടീൻ ഞാൻ ഏകദേശം എല്ലാ ദിവസങ്ങളിലും ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതി ചിലപ്പോൾ എന്നെ തളർത്താറുണ്ട്. എന്നാലും ഞാൻ ഓൾമോസ്റ്റ് ഒരു 7 ദിവസത്തിൽ ഒരു 5 ദിവസമെങ്കിലും ഞാൻ മടിയില്ലാതെ ഇത് ചെയ്യാറുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ റുട്ടീൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ആൻഡ് താങ്ക് യു ടു എവ്രിബഡി ഹു ഈസ് ഫോളോയിങ് മീ, ഹു ഈസ് വാച്ചിങ് മൈ വീഡിയോസ്. ബിക്കോസ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു വർഷം. കാരണം നമ്മളതാ യൂട്യൂബ് ഫാമിലി വളർന്ന് 10K ആകുമ്പോന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. വീഡിയോസ് ഫസ്റ്റ് കണ്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻസ്റ്റയിൽ പേഴ്സണൽ മെസ്സേജസ് അയക്കുന്ന ആൾക്കാരുണ്ട്, സജഷൻസ് പറയുന്ന ആൾക്കാരുണ്ട്. ഓരോരാളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, പറയുന്നവർക്ക് അറിയാം. കാരണം ഞാൻ ഇപ്പൊ ചിലപ്പോൾ ഒരാളെ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ആവും. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെന്താ പറയാ, കീപ് സപ്പോർട്ടിങ്. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ വീഡിയോസിൻ്റെ സജഷൻസ് ഒക്കെ എന്നെ അറിയിക്കുക. അപ്പം കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ആദ്യം തന്നെ ലെറ്റ്സ് ഗെറ്റ് മൂവ് ഓൺ ടു ദ വീഡിയോ. എന്റെ മോൻ താണുന്നില്ലേ, ഞാൻ ഉറക്കത്ത് നിണിച്ചതേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഫേസ് കഴുകിയിട്ട് വരാം. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് ഡെർമയുടെ ഫേസ് വാഷ് ആണ്. ഓക്കെ, ഇതൊരു ഫോമിങ് ഫേസ് വാഷ് ആണ്. ഇത് ഇതിനകത്ത് സാലിസിലിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സൾഫേറ്റ് ആൻഡ് പാരബിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 349 ആണ്. ഓക്കെ, ഇതെൻ്റെ അനിയത്തിയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് പോയിട്ട് മുഖമൊക്കെ കഴുകി നല്ലോട്ടേറ്റ് വരാം. ഓക്കെ, ടഡാ. അപ്പം ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ടോണറാണ് അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത്. ടോണർ ഞാൻ കൂടുതലും രാത്രിയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, രാവിലെ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ ഇവിടെ ഗുഡ് വൈബ്സിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്, ഗുഡ് വൈബ്സിൻ്റെ ഗ്രീൻ ടീ ആണ്. ഇതിനൊരു മൈൽഡ് ഫ്രേഗ്രൻസ് ആണ് ഉള്ളത്. നമ്മുടെ ഫേസ് വാഷിനാണെങ്കിൽ ഫ്രേഗ്രൻസ് ഒന്നും ഇല്ല, ഫോമിങ് ആണ്, പതപോലെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ടോണർ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പോർസ് ഒക്കെ നല്ലപോലെ അടച്ച് നല്ലപോലെ സ്കിൻ ടൈറ്റനായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ രാത്രി കിടക്കുമ്പോഴാണ് ഫേസ് വാഷ് കഴിഞ്ഞിട്ട് ഞാൻ ടോണർ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം, ഞാൻ ഡേ ടൈമിലാണെങ്കിൽ പോലും. ഓക്കെ, ഇത് സ്പ്രേ ടൈപ്പാണ്, ഒരു മൈൽഡ് ഫ്രേഗ്രൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഫ്രേഗ്രൻസ്. ഓക്കെ, അപ്പോൾ ടോണർ നമ്മൾ അപ്ലൈ ചെയ്തു. ടോണർ നിങ്ങൾക്ക് എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ടോണറിന് 215 ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ്. നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെ, ആമസോണിൽ നിന്നോ കിട്ടും, ആമസോണിൽ നിന്ന് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ. എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് ന്യൂട്രിഡെമിൻ്റെ. ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മുന്നേ ഞാൻ മോയ്സ്ചറൈസറും ഫേസ് വാഷും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പിമ്പിൾസ് വരുമായിരുന്നു. എന്നിട്ട് ഞാൻ നിർത്തിയായിരുന്നു കുറേ നാൾ യൂസ് ചെയ്യാതെ. പക്ഷേ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ പിമ്പിൾസ് ഇല്ല, അതേപോലെ തന്നെ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്തും സ്കിന്നെ. ഭയങ്കര സ്കിന്ന് ഫ്ലഫി ഫ്ലഫി ആയിട്ടുണ്ടാവും ഇത് തേച്ച് കഴിയുമ്പോൾ. അതുപോലെ തന്നെ
എന്താ പറയണ്ടേ, ആ ഫേസ് വാഷിലേക്കും ഈ മോയ്സ്ചറൈസറിലേക്കും മാറിയേ പിന്നെ എനിക്ക് പിമ്പിൾസ് ഒന്നും വരാറില്ല. ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊരു മൈൽഡ് ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. അധികം ഭയങ്കര ഫ്രേഗ്രൻസ് ഒന്നുമില്ല, മൈൽഡാണ്. ഭയങ്കര ഒരു എക്സ്ട്രാ ഹൈഡ്രേറ്റിംഗ് ആണ്. സ്കിൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്ലൈ ചെയ്യാൻ. ബാക്കിയുള്ളത് ഞാൻ കയ്യിലൊക്കെ വന്നത് ചുമ്മാ വിഷയമുണ്ടല്ലോ അങ്ങനെ. അപ്പം നമ്മളെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പം നല്ല സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ലിപ് ബാമാണ്. തണുപ്പ് തുടങ്ങുമ്പോൾ ഭയങ്കര ചുണ്ട് പൊട്ടലാണ്, അല്ലെങ്കിലും യൂസ് ചെയ്യാറുണ്ട് ഞാൻ. ബീട്രൂട്ടിൻ്റെ ദേഗയുടെ ലിപ് ബാമാണ്. ഇതിൻ്റെ പാക്കേജിങ് ഇപ്പോൾ കുറച്ച് ചെറുതാക്കിയിട്ട് വരും, മുന്നേ കുറച്ച് വലുതായിരുന്നു. ഇതിന് 290 സംതിങ് ആണ് വരുന്നത്. ദേഗയുടെ നിങ്ങൾക്ക് ഇൻസ്റ്റാ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ദേഗയുടെ ലിപ് ബാമിൻ്റെ ഒരു ഫാനാണ് ഞാൻ. ഞാനിങ്ങനെ ഇവിടെ തണുപ്പായത് അടച്ച ചോറിച്ച് കട്ട കിട്ടിയ പോലെയുണ്ട്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തതിന് ചെറിയൊരു പിങ്കിഷ് ടിൻറ്റും കൂടി ഉണ്ടായിരുന്നു. ഇതിന് അത്ര ഒരു പിങ്കിഷ് ടിൻറ്റില്ല, ഇതൊരു നെയ് പുരട്ടണ പോലത്തെ ഒരു ഫീലാണ്. ഇതിനങ്ങനെ അധികം ടിൻറ്റൊന്നും ഇല്ല കണ്ടോ, ടിൻറ്റൊന്നും വരുന്നില്ല അതിനകത്ത്. പക്ഷെ ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം, അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ ഗൈസ്, ഇതാണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ വൺസ് ഇൻ എ വീക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്ക്രബ് ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യും. അത് ഞാൻ നാച്ചുറൽ സ്ക്രബാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. തേനും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് അങ്ങനെ സ്ക്രബ് ചെയ്യും. അല്ലാതെ കൂടുതൽ വേറെ ഒന്നും ചെയ്യാറില്ല, ഇത്ര മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഹെയറിൻ്റെ കെയർ ഹെയറിൻ്റെ ഹെയറിനെ കുറിച്ചാണ് ഒത്തിരി പേര് ചോദിച്ചേക്കുന്നത്. എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താ അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ അങ്ങനെ. ഞാനും ഹെയറും നാട്ടിലുണ്ടാകുന്ന സമയത്ത് കുറച്ച് കെയറൊക്കെ ചെയ്യാറുണ്ട്, ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാറൊന്നുമില്ല. കുറച്ച് ടിപ്സ് ഞാൻ നാട്ടിലുണ്ടാകുമ്പം യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പരിപാടിയും നടക്കാം. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ മുടി ചീവാനാണ് പോകുന്നത്. നിങ്ങൾ ഇതുപോലെ അകന്ന ഇടയുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് മുടി ചീയുക. ഓക്കെ, നല്ലോണം ഇടയുള്ള മീൻസ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ചീർപ്പ് ഉപയോഗിക്കരുത്. മുടി പൊട്ടിപ്പോവും, മുടി ഊരിപ്പോവും, അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ടാവും. ഇത് യൂസ് ചെയ്യുക, പെട്ടെന്ന് ജടയും തീർന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ നാട്ടിൽ ചെമ്പരത്തിയൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെമ്പരത്തി താളിയൊക്കെ യൂസ് ചെയ്ത് കുളിക്കുക, ഷാമ്പൂസൊക്കെ പരമാവധി ഒഴിവാക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഉലുവ വെള്ളത്തിൽ തലേന്നിട്ടിട്ട് പിറ്റേ ദിവസം അത് കുതിർന്ന് കഴിയുമ്പം അരച്ച് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്, മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് അങ്ങനെയാവും. അതേപോലെ തന്നെ നേന്ത്രപ്പഴം ഇല്ലേ, അതരച്ച് തലയിൽ തേച്ചാലും മുട്ടയും നേന്ത്രപ്പഴവും മിക്സ് ചെയ്ത് അടിച്ച് തലയിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഭയങ്കര സിൽക്കി ആവാൻ ആ സഹായിക്കും. ആ സമയത്ത് ഞാൻ അതൊക്കെ യൂസ് ചെയ്യായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിൻ്റെ ഇപ്പം ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വെച്ചാൽ കഴിഞ്ഞാൽ, ഡോണ്ട് വാഷ് യുവർ ഹെയർ ഫ്രീക്വൻ്റ്ലി. ഓക്കെ, എല്ലാ ദിവസവും മുടി കഴുകരുത് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം മുടി കഴുകി എല്ലാ ദിവസവും കഴുകുമ്പോൾ നിങ്ങളുടെ മുടീൻ്റെ ഒരു ടെക്സ്ചർ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ തലയ്ക്കകത്ത് ഒരു നാച്ചുറൽ ഓയിൽ കണ്ടൻറ് ഉണ്ട് നമ്മുടെ മുടി സ്കാൽപ്പിൽ തന്നെ. ഈ എല്ലാ ദിവസവും വാഷ് ചെയ്യുമ്പോൾ അതും കൂടെ വാഷ് ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്ര നല്ലതല്ല. ഞാനാണെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക്, അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര മടിയൊക്കെ ആണെങ്കിൽ ഞാൻ 2 weeks ഒരു തവണ മാത്രമേ തല കഴുകാറുള്ളൂ. ഇവിടെ ഞാനിപ്പം തല അങ്ങനെ കുളിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്സ്ചറിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. കുറച്ച് സിൽക്കി, സോഫ്റ്റ്, ഷൈനി അങ്ങനത്തെ ഒരു ടെക്സ്ചറിലേക്ക് മുടി മാറിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഡെയിലി തല കുളിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാറുന്ന സമയത്തേക്ക് ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു മുടി കൊഴിച്ചിലുണ്ടാവും. എനിക്ക് ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ അത് ഞാൻ പേടിച്ചു പോയായിരുന്നു. പക്ഷെ വൺസ് ഞാൻ അതായിട്ട് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓക്കെയാണ്. എനിക്ക് എൻ്റെ മുടി ഇപ്പോഴുള്ള മുടിയാണ്, പണ്ടത്തെ മുടീൻ്റെ ടെക്സ്ചറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴുള്ള മുടീൻ്റെ ടെക്സ്ചറാണ് കൂടുതലും എനിക്കിഷ്ടം. പിന്നെ നിങ്ങളുടെ മുടി നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ
മെസ്സാജ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിൽ അമ്മമാരോ അച്ഛന്മാരോ അനിയന്മാരോ അനിയത്തിമാരോ ഹസ്ബൻഡോ ആരെങ്കിലും ഫ്രീ ഉണ്ടെങ്കിൽ അവരെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് തല ഇങ്ങനെ മെസ്സാജ് ചെയ്തുതരാൻ പറഞ്ഞാലും മതി. ഭയങ്കര നല്ലതാട്ടോ. നിങ്ങൾ മുടി ഇങ്ങനെ 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 മെസ്സാജ് ചെയ്ത് നിങ്ങളുടെ സ്കാൽപ്പിലെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും. അതേപോലെ തന്നെ ഭയങ്കര ഒരു സുഖമായിരിക്കും. നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിനുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരും, പിന്നെ മുടിക്ക് നല്ലൊരു എന്താണ് ബ്ലഡ് ഫ്ലോ സ്കാൽപ്പിൽ ഉണ്ടാകുന്നതുകൊണ്ട് ഹെയർ ഗ്രോത്തിനും സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്തായാലും മന്ത്ലി എൻഡിൽ, നിങ്ങൾ ഒരു മന്തിന്റെ എൻഡിൽ എന്തായാലും മുടി ട്രിം ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സ്പിട്ട് എൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പൊക്കോട്ടെ. മുടി എന്നും വെട്ടിക്കൊടുത്താലും മാത്രമേ മുടി നല്ലപോലെ വളരുള്ളൂ. ഞാനാണെങ്കിൽ മുടി ഒത്തിരി വളർത്താൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഉള്ള മുടി നല്ല ഉള്ളോടെ വളർത്താനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഇച്ചിരി നീളുമ്പം തന്നെ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കും. വെട്ടാനുള്ള ടെൻഡൻസി കുടിക്കൊണ്ടിരിക്കും എനിക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ കുറേ ആൾ ചോദിച്ചായിരുന്നു ഏത് കട്ട് ഹെയർ കട്ടാണ്. ഞാൻ ലോങ് ലെയേഴ്സാണ് പൊതുവെ ചെയ്യാറ്. പക്ഷേ ഞാൻ സ്റ്റെപ്പ് ചെയ്തു, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, മുടി വളരും. അപ്പം നമ്മൾ വീണ്ടും ലോങ് ലെയേഴ്സ് അണിയുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എനിക്കൊരു ടിപ്പ് പറയാനുള്ളത്, നിങ്ങൾ മുടി ചീയുമ്പോൾ നിങ്ങൾ ഇൻവേർഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതായത് മുടി മൊത്തം ഇങ്ങനെ കുത്തനായിട്ട് ഇങ്ങനെ ചീവിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. അത് നല്ലതാണ്. ഞാൻ രാത്രി കിടക്കുമ്പോൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മുടിൻ്റെ ചിക്കൊക്കെ കളഞ്ഞ് മുടിക്ക് നല്ലൊരു സ്കാൽപ്പിൽ നല്ലൊരു മസാജൊക്കെ കൊടുത്തു. ഇനി ഞാനൊരു ലോറിയാലിൻ്റെ ഒരു എന്താ ഇത് സെറം മറന്നു സെറം ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ വെറ്റ് ഹെയറിൽ ഉപയോഗിക്കുന്നതിന് കൂടുതൽ നല്ലത്, കുളിച്ചു കഴിഞ്ഞ് വന്നപാടെ. അല്ലെങ്കിൽ ഞാനെന്നും ചുമ്മാ എൻ്റെ ഒരു സംതൃപ്തിക്ക് ഞാൻ ഉപയോഗിക്കും കിടക്കുന്നതിന് മേൽ. നല്ലൊരു ഫ്രേഗ്രൻസ് ആണ് ഇതിന്, ഒരു മൈൽഡ് ഫ്രേഗ്രൻസ് ആണ്. മുടി നല്ല ഒതുക്കി നല്ലൊരു ഷൈനിങ് സിൽക്കി അടിപൊളിയായിട്ട് നിർത്താൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്, ഇങ്ങനെ മുടി ഇതിൽ മാത്രം അപ്ലൈ ചെയ്താൽ. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, വൺസ് ഇൻ എ വീക്ക് കുളിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ച് കഴുകി കളയാൻ മറക്കരുത്. കാരണം നിങ്ങൾ എണ്ണ മുടിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിയൊക്കെ അടിച്ച് താരനൊക്കെ കൂടാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ റുട്ടീൻ. ഇതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ഞാൻ ഹെയറിൽ ഞാൻ ട്രീറ്റ്മെൻറ്സ് ആയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം ഈ ഒരു ഫ്രണ്ട് ഇത്ര പോലെ പോർഷൻ മാത്രം എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ സ്മൂത്തനിങ് ആണോ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് ആണെന്ന് തോന്നുന്നു. ഈ ഒരു പോർഷൻ മാത്രം, ബാക്കിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ ഇപ്പോൾ പോയി, 2 ഇയേഴ്സ് ആയി ഇപ്പം. അല്ലാതെ ഞാൻ മുന്നെയൊക്കെ ഹെന്നെ ചെയ്യാറുണ്ട്, അത് വീട്ടിൽ തന്നെ അമ്മ ചെയ്തിരുന്നു. അല്ലാതെ ഞാൻ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്സും ചെയ്യാറില്ല, ബ്ലോ ഡ്രൈ ചെയ്യാറില്ല. അതപ്പോൾ പറയാൻ മറന്നുപോയി, നിങ്ങൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും മുടി രാവിലെ ആണെങ്കിൽ ഞാൻ ഒത്തിരി കെട്ടി വെക്കാറില്ല. എനിക്ക് അഴിച്ചിടുന്നതാണ് ഇഷ്ടം മുടി. കാരണം ഒത്തിരി കെട്ടി വെക്കുന്നത് മുടി പൊഴിച്ചലിന് കൂടുതൽ കാരണമാവും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. രാത്രി ആണെങ്കിൽ ഞാൻ മുടി കെട്ടും, ഒന്നുകിൽ ഇവിടെ കെട്ടി വെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ലൂസായിട്ട് പിന്നിട്ട് കൊടുക്കുക, എന്നിട്ട് ഉറങ്ങുക. നിങ്ങൾക്ക് നാച്ചുറലി മുടീൻ്റെ ടെക്സ്ചർ കുറച്ചൊരു ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡെയിലി കുളിക്കുന്ന ഒഴിവാക്കി നോക്ക്. അങ്ങനെ ഞാൻ ഒഴിവാക്കി നോക്കിയപ്പോഴാണ് എനിക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്തത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റുട്ടീൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ദിസ് ഇസ് മീ അശ്വതി, മിഥുൻ സൈനിങ് ഓഫ് ഫ്രം മച്ചു സ്റ്റോക്കീസ്.